ഭാഗ്യമണിമാല പൊന്മാല പൊന്മാല ഹേ പുത്തഞ്ഞാറ്റുവേല കൊഞ്ചടി 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 മുത്തേ അടിപൊളി ചേച്ചി ഇതിന് മുമ്പ് പാടിയിട്ടുള്ളത് ഇളയരാജയുടെ തന്നെ മ്യൂസിക്കില് പുഴയോരത്തിൽ പൂന്തോണി എത്തിയില്ല എന്ന് പറയുന്നത് സിൽക്കിന് വേണ്ടി തന്നെ പാടിയിട്ടുള്ളതാണ്. അന്ന് പാടുന്ന സമയത്ത് ഇത്രയേറെ ഇതുണ്ടായിരുന്നില്ല, വേറൊരു സ്റ്റൈലായിരുന്നു ആ പാട്ട്. ശരിക്കും പറഞ്ഞാല് രാജാ സാറിന് ആദ്യമായിട്ട് ഞാൻ അതുവരെ എല്ലാം നല്ല മെലഡി സോങ്സ് ആണ് രാജാ സാറിന് പാടിയിരുന്നത്. ഒരു പാട്ട് വെള്ളിക്കിഴമ തലമുഴുകി മല്ലിയപ്പൂവ തലയിൽ വെച്ചെന്നൊരു പാട്ട്. അതിങ്ങനെ ഒരു പുരുഷനെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലത്തെ ഒരു പാട്ടാണ്. അപ്പൊ എന്നെ തന്നെ അത് പാത്ത് പാതാന്നുള്ള ശബ്ദത്തിൽ പറഞ്ഞത് എനിക്ക് തല്ലിക്കൊന്ന ആ ശബ്ദം വരില്ല. അപ്പൊ രാജ അയ്യോ ഗോവിന്ദാ എന്ന് പറഞ്ഞു വരുന്നില്ല അതെനിക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈശ്വര ഞാൻ എന്ത് ചെയ്ത, നമ്മൾ വന്നുപോയി പാടാതെ പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മൾ പെട്ട ചില സന്ദർഭങ്ങളുണ്ടല്ലോ എനിക്ക് ദൈവമേ. എല്ലാവരും ശ്രുതിയും എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ മൈക്ക് റെഡി എന്ന് പറഞ്ഞ സമയത്ത് അതാക്കി നോക്കുക അവിടെ ആ ശബ്ദം. അങ്ങനെ നമ്മൾ ചുമ്മാ അതിന് എസ് പി സാറൊക്കെ ഇങ്ങനെ അത് വരാൻ വേണ്ടിയിട്ട് ചുമ്മാ പറഞ്ഞ ചിത്ര ഓട്ടോറിക്ഷ, ഓട്ടോറിക്ഷയ്ക്ക് ഒരു ശബ്ദം അതാക്കില്ലേ, ഒരു അങ്ങനെ ശബ്ദം ഒരു ഓട്ടോയുടെ ശബ്ദം ആ ശബ്ദം പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ അതിനൊരു സിഗ്നൽ വരുന്നത് ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നുള്ള ഒച്ചയിൽ പാടാൻ പറയും. അതെനിക്ക് ചിലപ്പോൾ ഒരിപ്പോ രാവിലെ എണീറ്റ് ഫസ്റ്റ് സോങ് ഒക്കെ പോയി പാടുകയാണെങ്കിൽ ചിലപ്പോൾ ആ ശബ്ദം അങ്ങനെ കിട്ടി. രക്ഷപ്പെട്ട ഒരു പാട്ടുണ്ട് ശ്യാം സാറിന്റെ, സുരേഷ് ഗോപി സാറിന്റെ ഒരു പാട്ട്, അദ്ദേഹത്തിന്റെ സിനിമയിലൊരു പാട്ട്, ദലമർമരം അല്ല അതുമല്ല, ഞാൻ പാട്ടിന്റെ പേര് മറന്നു. ഒരു ഭയങ്കര അത് ഫുൾ എനിക്ക് ഈ ശബ്ദത്തിൽ പാടാൻ പറ്റി ആ പാട്ട്. കാരണം അത് രാവിലെ ഫസ്റ്റ് സോങ് ആയിട്ട് പോയി റെക്കോർഡ് ചെയ്തുകൊണ്ട് കുറച്ച് ശബ്ദം അങ്ങനെ ഇരുന്നു. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു വാമപ്പ് ഒക്കെ ചെയ്തിട്ട് പോയാൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ശബ്ദം കിട്ടാൻ എനിക്ക് പ്രയാസമാണ്. ഈ വാണിജ്യറാം നമുക്ക് മലയാളത്തിൽ നാണമാകുന്നു മേനി നോകുന്നു അത്തരം ഒരു ഭാവത്തിൽ പാടിയിട്ടുണ്ട്. വേറെ മലയാളം സോങ്സ് ഈ ഏഴുമല പൂഞ്ചോലയും പരുമല ചെരുവിലേ ഉള്ളൂ. ഈ ജാനകിയമ്മ ഇതിന് ട്രെയിനിങ് തന്നിട്ടുണ്ട് ചേച്ചിക്ക്. ഈ ഹസ്കി എന്റെ അടുത്ത് പനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും എനിക്ക് പൊതുവേ എന്താ പറയണ്ട, ഒരു സ്റ്റേജിൽ കയറുമ്പോൾ ഒരു പാട്ടിനകത്തൊരു ചിരിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ തുടക്കകാലത്ത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ മടി എന്നല്ല ഒരു നാണം, ഒരു ചമ്മൽ എന്ന് പറയുന്നത് തന്നെ. അപ്പൊ അതിന് മുമ്പ് ഇതുപോലെ ഒരു റെക്കോർഡിങ്ങിന് ഡബ്ബിങ് സിനിമകളില്ലേ, ഇപ്പം തെലുങ്കിൽ വന്നൊരു സിനിമ തമിഴിൽ ഡബ് ചെയ്യും. അപ്പം ഞാൻ തമിഴൊക്കെ പാടി തുടങ്ങിയ സമയത്ത് ഡബ്ബിങ്ങിൻ്റെ ഒരു സിനിമയ്ക്ക് എന്നെ പാടാൻ വിളിച്ചു. ഞാനും മലേഷ്യ വാസുദേവൻ സാറും കൂടെ ആയിരുന്നു ആ പാട്ട് പാടാനായിട്ട് വന്നത്. സ്റ്റുഡിയോയിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പം ആ സിനിമ സീൻ ഇട്ട് കാണിച്ചിട്ടാണ് ആ പാട്ട് നമ്മൾ കേട്ടിട്ട് പഠിച്ച് പാടേണ്ടത്. സീന് കണ്ടപ്പോ ദൈവമേ എനിക്ക് അവിടെ ഞാൻ അവിടെ നിന്ന് ഉരുകി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എന്റെ അച്ഛൻ അന്ന് കൂടെ ഉണ്ട്. അപ്പൊ പിന്നെ അതിനകത്ത് ഫീമെയിലിന് ലൈൻസ് ചരണത്തിൽ മാത്രം രണ്ടു മൂന്ന് ലൈൻസേ ഉള്ളൂ, ബാക്കി മുഴുവൻ ചിരി എന്ന് പറഞ്ഞ ദൈവമേ ഓരോ വ്യത്യാസപ്പെട്ട ചിരി. അതായത് ഇങ്ങനെ ഇക്കിളിയാക്കി തുടങ്ങുമ്പോ തുടക്കത്തിലത്തെ ചിരിയും പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ എനിക്കാണെങ്കിൽ മുക്കി മൂളി ഒരു ചിരിയേ വരുള്ളൂ. ഞാൻ ശരിക്കും പെട്ടു, ഞാൻ ഇതെങ്ങനെ ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്യും, എനിക്ക് അത് അതുപോലെ വേണ്ടേ. ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. ഞാൻ എന്റെ പതുക്കെ പോയി അച്ഛൻ്റെ നാട്ടിൽ എനിക്ക് പറ്റൂല നമുക്ക് പോകാം, എനിക്ക് എന്നെ കൊണ്ട് ഇങ്ങനെ ചിരിക്കാന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു എന്തായാലും വന്നു ഇവിടെ വരെ വന്നു, ഇനിയിപ്പം പാടില്ല എന്ന് പറഞ്ഞ് പോകുന്നത് വളരെ മോശമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെ ട്രൈ ചെയ്യാതെ പോകരുത്, ട്രൈ ചെയ്ത് നോക്ക്, വന്നാ വന്നോട്ടെ ഇല്ലെങ്കിൽ അവർ വേറെ ആരെങ്കിലും കൊണ്ട് പാടിച്ചോട്ടെ, പക്ഷെ ശ്രമിക്കാതെ പോകരുത്, എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ശ്രമം ഇല്ലാതെ പോകരുത്. എന്തായാലും സിനിമയിൽ പാടാന്ന് പറഞ്ഞല്ലേ വന്ന് നിൽക്കുന്നത്, അപ്പൊ എന്തെല്ലാം പാട്ടുകൾ വന്നാലും പാടണ്ടേ, അപ്പൊ അതുകൊണ്ട് ശ്രമിച്ചു നോക്കൂ എന്ന് എന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് അത് മിക്കവാറും വേറെ ആരെങ്കിലും കൊണ്ട് തന്നെ പാടിക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ ഞാനത് ശ്രമിച്ചു നോക്കിയത്. എന്തൊക്കെയോ ജാനകിയമ്മ പാടിയതിന്റെ ഒരു നാലിലൊന്ന് പോലും ഞാൻ പാടിയിട്ടില്ല.